ഗെയിമും പരിപാടിയും ചെയ്യാൻ പ്ലാൻ ഉണ്ടോ എനിക്ക് അറിയില്ല. ഷൂട്ട് ഉണ്ട്. സിനിമയെ പറ്റി ഒരു കാര്യം ചോദിച്ചിട്ട് നേരത്തെ പറഞ്ഞു ഹീറോ ആയിട്ട് എനിക്ക് ചെയ്യാൻ വയ്യ, വില്ലൻ ആയിട്ടാണ്. ഞാൻ വില്ലനായിട്ട് കുറെ പടം ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും തമിഴ് രണ്ടാമത്തെ പടം ഞാൻ ചെയ്യാൻ പോകുന്നു വില്ലനായിട്ട്. പ്രഭുദേവയുടെ കൂടെ ഇപ്പം ഈ പടം ഹിറ്റായി കഴിഞ്ഞാൽ അടുത്ത് ഹീറോ ആയിട്ട് ഒരു ചാൻസ് വരുവാണെന്നുണ്ടെങ്കിൽ, ഞാൻ ആക്ച്വലി ഹീറോ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്തിരി ഡിഫിക്കൾട്ട് ആണ്. കാര്യം ജനങ്ങൾ തന്നെ ഫസ്റ്റ് ഒരു ഹീറോവിനെ ഇഷ്ടപ്പെടുന്നത് ഭയങ്കര പാടാണ്. ഹീറോ ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള ഒരു മലയാളത്തിൽ ഇങ്ങനെ ഉണ്ട്, ഒരു ഹീറോ ഇങ്ങനെ ആയിരിക്കണം. ഇപ്പൊ കെ ജി എഫിലെ യക്ഷ് ഇങ്ങനെ ഒരു ഹീറോ വന്നു, അത് വേൾഡ് മൊത്തം ഒരു പാൻ ഇന്ത്യൻ മൂവിയായി വേൾഡ് മൊത്തം ഹിറ്റായ ഒരു മൂവിയാണ് യക്ഷിൻ്റെ മൂവി. കെ ജി എഫ് മുടിയൊക്കെ വളർത്തി മീശയെ കട്ട താടിയെ കുറിച്ച് അത് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സമയമൊക്കെ, അല്ലെങ്കിൽ എൻ്റെ രൂപം ഒരു ഹീറോ ആയിട്ട് എന്ന് അക്സെപ്റ്റ് ചെയ്യുന്ന മലയാളികൾ അന്ന്, അല്ലെങ്കിൽ സിനിമ ഇൻഡസ്ട്രിയിലുള്ള ആളുകൾ, അല്ലെങ്കിൽ ഒരു ഡയറക്ടർ തീരുമാനിച്ച് ആ ഒരു സ്റ്റോറി എനിക്ക് ഓക്കെ ആണെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി ഹീറോ ആയിട്ട് അഭിനയിക്കും. അല്ലാതെ ഇത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ദിലീപ് ഭട്ടറാണെങ്കിൽ കണ്ടോ, ദിലീപ് ഭട്ടറൊക്കെ ഭീകര നടന്നാണ്, എല്ലാ രീതിയിലും സിനിമയിലും അഭിനയിച്ചു. കുഞ്ഞിക്കുലം മുതൽ ചാന്ദ് കൂട്ട് ഞാൻ എപ്പോഴും നോക്കി കാണുന്നതാണ്. നമുക്ക് ദിലീപ് ഭട്ടറിനെ സീനിയർ താരങ്ങളോട് ചാൻസ് ചോദിച്ചിട്ടുണ്ട് ഇഷ്ടംപോലെ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് മമ്മൂക്കയ്ക്ക് മെസ്സേജ് മമ്മൂക്കയുടെ ഒരു റെസ്പോൺസ് എങ്ങനെയാണ്? നമുക്ക് മെസ്സേജ് കാണാനുണ്ട്. ഞാൻ എപ്പോഴും പ്രതീക്ഷിക്കുന്നു മമ്മൂക്കയുടെ കൂടെ എൻ്റെ വലിയ ആഗ്രഹമാണ്. ജാബിർ പറഞ്ഞപോലെ ദുൽഖറിനെ അഭിനയിക്കുന്ന എനിക്ക് മമ്മൂക്കയോട് അഭിനയിക്കുന്ന എൻ്റെ ആഗ്രഹമാണ്. എന്തായാലും അടുത്ത ഇൻഷാല്ല വെയിറ്റിംഗ് പ്രോ. ഞാനെപ്പോഴും വെയിറ്റ് ചെയ്യുന്ന ഒരാളാണ്. കാര്യം നമ്മുടെ ആ നറക്ക് വീഴുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. വലിയൊരു ബോളാണ്, അതിൽ ഒരുപാട് പേര് വരുന്നുണ്ട്. ഞാൻ മാത്രമല്ലോ നടൻ മലയാളത്തിൽ, അല്ലെങ്കിൽ എന്നെ പോലെ തന്നെ ഒരുപാട് എന്നെക്കാൾ മൾട്ടിപ്പിൾ ലാംഗ്വേജ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ടാലൻറ്റും ലാംഗ്വേജിലൊക്കെ അഭിനയിക്കാൻ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ലാംഗ്വേജ് അറിയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് നിൽക്കല്ലേ, എനിക്ക് ചാൻസ് വരുമ്പോൾ ഞാൻ അഭിനയിക്കും. നമുക്ക് അതിനെപ്പറ്റി ഞാൻ അങ്ങനെ മമ്മൂക്കയൊക്കെ ഭയങ്കര തിരക്കുള്ള ആളാണ്. ഞാൻ മെസ്സേജ് അയക്കുമ്പോൾ റിപ്ലൈ ചെയ്യുന്നുണ്ട്, പല കാര്യങ്ങൾക്കും റിപ്ലൈ ചെയ്യാറുണ്ട്. എനിക്ക് വിളിക്കുന്ന ഉറപ്പുണ്ട്. മമ്മൂക്ക വിളിച്ചില്ലെങ്കിലും ഏതെങ്കിലും ഒരു സിനിമ നമുക്ക് അവരോട് അഭിനയിക്കാൻ പറ്റും. ഒരു മമ്മൂക്കയുടെ ഒരു റിപ്ലൈ കാണിക്കാൻ പറ്റും, ഒരു ഫാൻ ബോയ് എന്ന ഇടയ്ക്ക് ഒരു ഹാപ്പി ആക്കുന്ന ഒരു സംഭവം. എനിക്ക് ഇടയ്ക്ക് മമ്മൂക്ക എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഇങ്ങോട്ടൊക്കെ മെസ്സേജ് ചെയ്യുന്നുണ്ട്. ഈ പെരുന്നാളൊക്കെ വരുമ്പോൾ മമ്മൂക്കയുടെ മെസ്സേജ് എന്ന് പറഞ്ഞാൽ എനിക്ക് എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് ചെയ്യണം നമുക്ക്. അത് വലിയൊരു ഭാഗ്യം. എൻ്റെ നമ്പർ സേവ് ചെയ്യാൻ ഇടയ്ക്ക് മമ്മൂക്കയുടെ സ്റ്റാറ്റസ് കാണാറുണ്ട്. എനിക്ക് ഒരു ദിവസം ഇത് ഇങ്ങോട്ട് മെസ്സേജ് അയച്ചത്, ആ റമദാൻ മുബാർക്ക് ഒക്കെ ഹാപ്പി ന്യൂ ഇയർ. ഇങ്ങോട്ട് ദിവസം മെസ്സേജ് അയച്ചു. അതാണ് ഞാൻ ഭയങ്കര ഷോക്കിംഗ് ആയിപ്പോയി. ഞാൻ അങ്ങോട്ട് അയക്കാതെ ഇങ്ങോട്ട് ദിവസം അയച്ചു. അതൊരു വല്ലാത്തൊരു, അതുകൊണ്ട് ഞാൻ തിരിച്ചയച്ചത്. ഞാൻ 27-ന് ഒരു മെസ്സേജ് അയച്ചായിരുന്നു. അതിന് ശേഷം എനിക്ക് ഈദ് മുബാർക്ക് ഇങ്ങോട്ട് അയച്ചു ഈ സ്റ്റിക്കർ. അതിനുശേഷമാണ് ഞാൻ തിരിച്ച് ഈദ് മുബാർക്ക് അയച്ചത്. ഇതൊക്കെ എനിക്ക് മറക്കാൻ പറ്റില്ല. മമ്മൂക്കയുടെ DP നമുക്കവിടെ ഉമ്മയുടെ DP പെട്ടേക്കുന്നത്. ഇതെനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം എൻ്റെ നമ്പർ സേവ് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ബ്ലോക്ക് ചെയ്തിട്ടോ. ഇതൊക്കെ എൻ്റെ മമ്മൂക്കയുടെ ഉമ്മയുടെ ഫോട്ടോ ആണ് മമ്മൂക്കയുടെ DP എടുക്കുന്നത്. ഇടയ്ക്ക് മമ്മൂക്കയുടെ ഫോട്ടോ ഇടും. ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് അയച്ച മെസ്സേജാണ് ഇതെല്ലാം. ഇത് ഇതിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ എടുക്ക് കുറേ നാളെ അയച്ചു കൊടുക്കും. കുറേ ഇത് കഴിഞ്ഞിട്ടൊക്കെ എനിക്ക് റിപ്ലൈ ചെയ്യും. കുറേ മെസ്സേജുകളൊക്കെ റിപ്ലൈ ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് സ്റ്റേജ് സൂചിച്ചിടം മരിച്ചതാണ്. താങ്ക്സ് ബ്രോ.